പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റീഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, തുണ്ടത്തിൽ റീഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്പ്രിംഗ്ലർ പിടിപ്പിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പമ്പ് സെറ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്പ്രിംഗ്ലറിന് ആവശ്യമായിട്ടുള്ള പമ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് ടൈപ്പ് സ്പ്രിംഗ്ലർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയണം. അതായത് നമുക്ക് ഇതുപോലത്തെ ബട്ടർഫ്ലൈ സ്പ്രിംഗ്ലർ ഉണ്ട്, പോപ്പ് സ്പ്രിംഗ്ലർ ഉണ്ട്, ചെറിയ അതായത് വലിയ ഡിസ്ചാർജുകളുള്ള PS50 എന്ന് പറഞ്ഞാൽ വലിയ ടൈപ്പ് സ്പ്രിംഗ്ലറുകളുണ്ട്. അപ്പം നമുക്ക് ഈ എല്ലാ സ്പ്രിംഗ്ലറിനും ഒരേ ടൈപ്പ് പമ്പല്ല, ഒരേ ഡിസ്ചാർജുള്ള ഒരേ ഹെഡുള്ള പമ്പല്ല സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമതായി അറിയേണ്ട കാര്യം ഏത് ടൈപ്പ് സ്പ്രിംഗ്ലർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അത് എല്ലാ സ്പ്രിംഗ്ലറിൻ്റെയും ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന കടയിൽ അതിൻ്റെ ഡിസ്ചാർജ് ചോദിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ PS50 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്പ്രിംഗ്ലറിൻ്റെയാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മിനിമം പ്രഷർ, അതിന് വേണ്ട പ്രഷർ എന്ന് പറഞ്ഞാൽ 1.5 kg, അതിൻ്റെ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ 3.5 kg. അതായത് മിനിമം 1.5, മാക്സിമം 3.5. അതിനാവശ്യമായിട്ടുള്ള ഡിസ്ചാർജ് ഏറ്റവും മിനിമം 1490, അതിൻ്റെ മാക്സിമം ഡിസ്ചാർജ് വരുന്നത് 2290. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യമായിട്ട് ഇതേപോലെ നമ്മളൊരു ഡീറ്റെയിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. അതായത് നമ്മൾ ഏത് സ്പ്രിംഗ്ലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ട മിനിമം kg പ്രഷറും അതിന് വേണ്ട മിനിമം മാക്സിമം ഡിസ്ചാർജും നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ എത്ര സ്പ്രിംഗ്ലറാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ്, അത് എത്ര സ്പ്രിംഗ്ലർ യൂസ് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ നമ്മുടെ സെലക്ഷനിലെ രണ്ടാമത്തെ എലമെൻറ്റ്. മൂന്നാമതായിട്ട് നമുക്കറിയേണ്ടത് സൈറ്റിലെ ഹെഡാണ്. അതായത് എത്ര വെർട്ടിക്കൽ സെക്ഷൻ, എത്ര വെർട്ടിക്കൽ ഡെലിവറി സൈസ് വരുന്നുണ്ട്, സോറി ഡെലിവറി ഹെഡ് വരുന്നുണ്ട്, എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മുടെ സൈറ്റിലെ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലർ, രണ്ടാമതായിട്ട് അതിനെ എത്ര സ്പ്രിംഗ്ലർ ഉപയോഗിക്കുന്നുണ്ട്, മൂന്നാമതായിട്ട് സൈറ്റ് ഹെഡ്. ഇനി നമ്മൾ ഇതിൻ്റെ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷനിൽ എത്തുക എന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ സ്പ്രിംഗ്ലർ, അതായത് നമ്മളൊരു ആവറേജ് സൈറ്റ് ഹെഡ് 10 meter ആണെന്ന് വിചാരിക്കുക. അതായത് 7 meter വലിയും 30 meter ലൈനുമുള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ ഈ സ്പ്രിംഗ്ലർ വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്ന എക്സാമ്പിൾ ഈ വലിയ സ്പ്രിംഗ്ലറാണ്, PS50 എന്ന് പറഞ്ഞ വലിയ സ്പ്രിംഗ്ലർ എടുത്തു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മിനിമം പ്രഷർ വേണ്ടത് 1.5 kg, മാക്സിമം പ്രഷർ വേണ്ടത് 3.5 kg. അപ്പോൾ നമ്മൾ ഈ kg എങ്ങനെ ഹെഡിലേക്ക് മാറ്റും, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാവുന്ന ഈ 1.5 kg പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനെ 15 meter ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 3.5 kg എന്ന് പറഞ്ഞാൽ 35 meter ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് ഇതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ ആണ്, ചെറിയ പോയിന്റ് ഡിഫറൻസ് വരും, കാര്യമാക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മിനിമം പ്രഷറിൽ, അതായത് 1.5 kg, അതായത് 15 meter ഉള്ള ഒരു പമ്പാണ് നമുക്ക് ഇതിന് വേണ്ടത്. അതിന് എത്ര HP വേണം, അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് നോക്കുക. ഇത് ഒരെണ്ണം വർക്ക് ചെയ്യാനായിട്ട് അവർ മിനിമം പറയുന്നത് 1490 liter/hr. അപ്പോൾ 1.5 kg പ്രഷർ എന്ന് പറഞ്ഞാൽ 15 meter ഉള്ള ഹെഡുള്ള പമ്പായി, അതേപോലെ 1490 liter/hr എന്നുള്ള ഡിസ്ചാർജ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ്ലർ 10 meter ഹെഡുള്ള ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ 10 meter ഈ 1490 liter/hr ഡിസ്ചാർജ് ഉള്ള ഒരു പമ്പ് മതിയാവും. അതിൻ്റെ ഹെഡ് 1.5 kg പ്രഷർ ആയതുകൊണ്ട് 15 meter ഹെഡുള്ള പമ്പ് വേണം. ഇനി ഇതേ സ്പ്രിംഗ്ലർ തന്നെ ഇതിൻ്റെ മാക്സിമം ഡിസ്ചാർജിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർ പറയുന്നത് 3.5 kg പ്രഷറാണ്. അപ്പോൾ 3.5 kg പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന് 35 meter ഹെഡുള്ള ഒരു പമ്പ് വേണം. അതുകൂടാതെ അതിൻ്റെ ഡിസ്ചാർജ് 2290 liter/hr ആണ് അതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ സൈറ്റിൽ ഈ പമ്പ് ഇതിൻ്റെ ഫുൾ ഡിസ്ചാർജിൽ വർക്ക് ചെയ്യണമെങ്കിൽ 35 meter ഉള്ള ഹെഡുള്ള പമ്പും, അതുകൂടാതെ അത് 10 meter 2290 liter/hr ഡിസ്ചാർജ് ഉള്ള പമ്പും ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത പ്രശ്നം, ഇതേ സൈറ്റിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 10 sprinkler വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പമ്പ് സെലക്ട് ചെയ്യും? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഇത് മിനിമം ഹെഡിലാണ് വർക്ക് ചെയ്യേണ്ടത്, അതായത് മിനിമം ഡിസ്ചാർജിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഈ 1490 ആണ് ഇതിൻ്റെ മിനിമം liter/hr ഡിസ്ചാർജ് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ 10 heads, അതായത് 10 sprinkler ആണ് നമുക്കുള്ളതെങ്കിൽ ഈ 1490 10 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് 14900 ആണ്, അതായത് 14900 liter/hr ആണ് ഇതിന് വേണ്ട റിക്വയർമെൻറ്റ് ഇതേപോലത്തെ 10 പിടിപ്പിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ 14900 liter/hr ഡിസ്ചാർജ് ഡിസ്ചാർജും
ഈ 1.5 kg മിനിമം റഷ്, അതായത് 15 meter ഹെഡിൽ നമുക്ക് 14,900 ഡിസ്ചാർജ് തരാൻ പറ്റുന്ന ഒരു പമ്പ് ഉണ്ടെങ്കിൽ, ഇതേ സ്പ്രിംഗ്ലർ ഈ പറഞ്ഞ സൈറ്റിൽ 10 വെച്ച് ഇതിന്റെ മിനിമം ഡിസ്ചാർജിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇതേ സൈറ്റിൽ തന്നെ ഇതിന്റെ മാക്സിമം ഡിസ്ചാർജിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ 3.5 kg പ്രഷർ, അതായത് 35 meter ഹെഡും, അത് കൂടാതെ ഇതിന്റെ മാക്സിമം ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് വരുന്നത് 2,290. അപ്പോ അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 22,900, അതായത് 22,900 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് തരുന്ന 15 meter ഹെഡ് ഉള്ള ഒരു പമ്പ് ഉണ്ടെങ്കിൽ ഈ സ്പ്രിംഗ്ലർ ഇതിന്റെ മാക്സിമം ഡിസ്ചാർജിൽ ഇപ്പൊ പറഞ്ഞ സൈറ്റിൽ, അതായത് 10 meter ഹെഡ് ഉള്ള സൈറ്റിൽ വർക്ക് ചെയ്യുള്ളൂ. നമുക്കുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ച്, ഇത്രയും നാൾ കൊടുത്ത പമ്പുകൾ സെയിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിലും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.